Hi all, welcome back. Appa njan innu easy aayittu cheyan pattittulla oru kaftan type maxi dress aayittana vannittullathu. Appa idinayittu njan 3 meter material eduthittund. Crepe il vannittulla material aanu use cheyittullathu. ഇനി ഇതിലെ മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്തെടുക്കാനായിട്ട് മെറ്റീരിയലിൽ ഞാൻ ഇതുപോലെ 4 ഫോൾഡ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇനി ഇതിലെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്തിട്ട് എടുക്കാം. ഞാൻ ഇതിലെ നെക്കിൻ്റെ വെടുത്തായിട്ട് 3 ഇഞ്ചസും ഷോൾഡർ 3.5 ഇഞ്ചസും ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ആയിട്ട് ഞാൻ സ്ലീവിൻ്റെ ലെങ്ത്തും കൂടെ മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നായിട്ട് 16 ഇഞ്ചസ് സ്ലീവിൻ്റെ ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു പോയിന്റിൽ നിന്നായിട്ട് ഒരു 3 ഇഞ്ചസ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് എടുക്കാം. ഇനി 3 പോയിന്റുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കുകയാണ്. നെക്കിൻ്റെ അവിടെ നിന്നായിട്ട് സ്ലീവിൻ്റെ എൻഡിലോട്ട് ഇതാ ഇതുപോലെ ഒന്ന് സ്ലോപ്പ് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ട് എടുക്കാം. ഇനി സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇതിൻ്റെ സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. ഞാൻ 9 ഇഞ്ചസ് സ്ലീവ് റൗണ്ട് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. ഞാൻ ഡ്രസ്സിൻ്റെ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. ഷോൾഡറിൻ്റെ അവിടെ മുതൽ നമ്മുടെ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് എടുക്കാം. ഡ്രസ്സിൻ്റെ ലെങ്ത്തായിട്ട് 54 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നായിട്ട് ബോട്ടം റൗണ്ടും കൂടെ മാർക്ക് ചെയ്തിട്ട് എടുക്കാം. 15 ഇഞ്ചസ് ബോട്ടം റൗണ്ടായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ അവിടെ മുതൽ നമ്മൾ ബോട്ടം റൗണ്ട് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിൻ്റ് വരെ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രസ്സിൽ നമുക്ക് ഇത്രയാണ് മാർക്ക് ചെയ്തിട്ട് എടുക്കാനുള്ളത്. പിന്നെ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഇതിൽ ഞാൻ ഫ്രണ്ട് നെക്ക് ഒരു വി ഷേപ്പിലാണ് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്തായിട്ട് 5 ഇഞ്ചസ് എടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പാർട്ട് മാറ്റി വെച്ചിട്ട് ബാക്ക് പാർട്ടിലായിട്ട് ഞാൻ നെക്ക് മാർക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. 2.5 ഇഞ്ചസിൽ റൗണ്ട് നെക്കാക്കിയിട്ട് ബാക്ക് നെക്കും കൂടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഡ്രസ്സിനെ ഫുള്ളായിട്ട് നമ്മൾ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിതിൽ ഡ്രസ്സിൻ്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒരുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലായിട്ട് നെക്കിനെ ഫിനിഷ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതുപോലെ വി ഷേപ്പിലായിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് വന്നിട്ടുള്ളത്. ഇതിൽ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് ഞാനിതിൽ ഫേസിങ് യൂസ് ചെയ്യുന്നുണ്ട്. ഫേസിങ്ങിലായിട്ട് നെക്കിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാനൊരു 2 ഇഞ്ച് വെടുത്ത് വരുന്ന രീതിയിലാണ് വി ഷേപ്പിലായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ മെറ്റീരിയലിൻ്റെ റോങ് സൈഡിലാക്കിയിട്ട് വെച്ചിട്ടൊന്ന് അയൺ ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിനെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റിലായിട്ടും 1/2 ഇഞ്ച് എക്സ്ട്രാ വിട്ടത് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്കാക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിതിലായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സിൻ്റെ നല്ല ഭാഗത്തായിട്ട് ഇതിനെ വെച്ച് കൊടുക്കാം. ഈ ഒരു ഫേസിങ്ങിൻ്റെ നല്ല ഭാഗവും ഡ്രസ്സിൻ്റെ നല്ല ഭാഗവും ചേർത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ചുറ്റിലും ചെറിയ കട്ടുകളിട്ട് കൊടുത്തിട്ട് ഇതുപോലെ റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇതിൽ ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് നെക്കും കൂടെ ഈ ഒരു ഫേസിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാനിതിൽ റൗണ്ട് ഷേപ്പിലായിട്ട് ഫേസിങ്ങിൽ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിന് ഞാൻ ബാക്ക് നെക്കിലായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റിലായിട്ടും ചെറിയ കട്ടുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഫ്രണ്ട് പാർട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അതായത് ഇതുപോലെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു ബാക്ക് പാർട്ടിൽ വന്നിട്ടുള്ള ഫേസിങ്ങിനെ ഈ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ മുകളിലേക്കാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും അതിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ മുതൽ സ്ലീവിൻ്റെ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ബാക്ക് പാർട്ടിൽ വന്നിട്ടുള്ള ഫേസിങ്ങിനെ റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ രണ്ട് സൈഡിലായിട്ടും അതിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ മുതൽ സ്ലീവിൻ്റെ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിൻ്റെ ബാക്ക് പാർട്ടിൽ വന്നിട്ടുള്ള ഫേസിങ്ങിനെ റോങ് സൈഡിലേക്ക് ആക്കിയിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലായിട്ട് നല്ല നീറ്റായിട്ട് നെക്കൊക്കെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലായിട്ട് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡ് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ 2 പീസസ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. 2 ഇഞ്ചസ് വിഡ്ത്ത് വന്നിട്ടുള്ള പീസസാണിത്. സ്ലീവിൻ്റെ റോങ് സൈഡിലായിട്ട് നമ്മുടെ ഈ ഒരു പീസിൻ്റെ റൈറ്റ് സൈഡ് ചേർന്ന് വരുന്ന രീതിയിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. 2 സൈഡിലും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്.
ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസിനെ നമുക്കിനി റോങ് സൈഡിൽ നിന്നായിട്ട് റൈറ്റ് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. സ്ലീവിൻ്റെ എൻഡ് നമുക്ക് ഒരു പീസ് വെച്ചിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ട് എടുക്കണമെന്നില്ല. നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ സ്ലീവിൻ്റെ എൻഡ് ജസ്റ്റ് ഒന്ന് റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് ഒന്നുകൂടെ കുറഞ്ഞു പോകുന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നത്. ഇപ്പോൾ സ്ലീവിൻ്റെ രണ്ട് എൻഡും ഞാൻ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് നമുക്ക് ഇലാസ്റ്റിക്കിനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലൊന്ന് വെച്ച് നോക്കിയിട്ട് ഇലാസ്റ്റിക് ഒന്ന് മെഷർ ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് സ്ലീവിൻ്റെ രണ്ട് എൻഡിലായിട്ട് നമുക്ക് ഇലാസ്റ്റിക്കിന് ഒരു സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഗ്യാപ്പിലൂടെ ഇട്ട് കൊടുക്കാം. രണ്ട് സ്ലീവിൻ്റെ എൻഡുകളിലായിട്ടും ഇലാസ്റ്റിക്കിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഞാനൊന്ന് റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ നിന്നായിട്ട് താഴോട്ട് ഇതുപോലെ ഒരു 40 ഇഞ്ചസിലോട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഒരു ലൈന് വരച്ചെടുക്കുന്നുണ്ട്. ആ ലൈനിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഓരോ ഇഞ്ചസ് ഗ്യാപ്പ് വിട്ടിട്ട് ഓരോ ലൈൻസും കൂടെ വരച്ചിട്ട് എടുക്കാം. ഇതുപോലത്തെ 3 ലൈൻസ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ലൈൻസിൻ്റെ വിടുത്ത് വന്നിട്ടുള്ളത് 6 ഇഞ്ചസാണ്. 3 ലൈൻസും 6 ഇഞ്ചസിൽ മാർക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിതിലായിട്ട് ഫ്രണ്ട് പീസിൻ്റെ ഒരു സൈഡിൽ മാത്രമായിട്ടാണ് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ സൈഡിലോട്ടും മാർക്ക് ചെയ്തിട്ട് എടുക്കണം. ഇതിൻ്റെ സെയിം അളവിലായിട്ട് ഈ സൈഡിലോട്ടും കൂടെ മാർക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. ഫ്രണ്ട് പാർട്ടിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നിവർത്തിയെടുക്കുകയാണ്. നമ്മുടെ ഡ്രസ്സിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലത്തെ 3 ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഈ സെയിം മെഷർമെൻറ്റ് തന്നെ ബാക്ക് പാർട്ടിലായിട്ടും ഇതുപോലത്തെ 3 ലൈൻസ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഇനി ഇതിലായിട്ട് നമുക്ക് ഇലാസ്റ്റിക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിതിലായിട്ട് 12 ഇഞ്ചസിലാണ് ഈ ഒരു ലൈൻസ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഹാഫായിട്ട് നമുക്ക് ഇലാസ്റ്റിക് കട്ട് ചെയ്തിട്ട് എടുക്കണം. 3 ലൈൻസിലോട്ടും 3 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ബാക്ക് സൈഡിലോട്ടും 3 പീസ് കട്ട് ചെയ്തിട്ട് വെക്കണം. എന്നിട്ട് ഈ കറക്റ്റ് ലൈനിലായിട്ട് ഇലാസ്റ്റിക്കിനെ നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വലിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിലും ഒരുപോലെ തന്നെ നമ്മൾ ഈ ലൈൻസിലായിട്ട് ഇലാസ്റ്റിക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഇലാസ്റ്റിക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതാ ഇതുപോലെ നന്നായിട്ട് വലിച്ച് പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോഴേ അവിടെ നല്ലൊരു പ്ലീറ്റ് പോലെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എത്രത്തോളം ഇലാസ്റ്റിക്കിനെ വലിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നു അത്രത്തോളം നമുക്കവിടെ ഫ്രില്ലായിട്ടുണ്ടാവും. ഇനി നമ്മുടെ ഡ്രസ്സിൻ്റെ രണ്ട് സൈഡുകൾ അതിൻ്റെ സ്ലീവിൻ്റെ അവിടെ മുതൽ ബോട്ടം ഭാഗം വരെ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഡ്രസ്സിൻ്റെ സൈഡൊക്കെ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബോട്ടം ഭാഗത്തായിട്ട് ഇതുപോലെ ഉള്ളിലേക്കാക്കിയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടും കൂടെ എടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കഫ്താൻ ടൈപ്പ് മാക്സി ഡ്രസ്സാണിത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിന് നിങ്ങൾക്ക് സ്ലീവിൻ്റെ ലെങ്ത് കുറച്ചുകൂടെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെറ്റീരിയൽ ചൂസ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം വിടുത്തുള്ള മെറ്റീരിയൽ നോക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലിൻ്റെ ടോട്ടൽ വിടുത്ത് വന്നിട്ടുണ്ടായിരുന്നത് 46 ഇഞ്ചസാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് എനിക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.